നല്ല പാട്ടും നളപാചകവുമായി ദേ ഷെഫിന്റെ മറ്റൊരു അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. വെൽക്കം ടു പാട്ട് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നിങ്ങള് വീണ്ടും അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. ഏ, ഇവിടുത്തെ പാട്ട് കഴിഞ്ഞില്ലേന്ന്. കഴിഞ്ഞിട്ടില്ല, ഇന്നും നമ്മുടെ മസാല കോഫി ബാൻഡ് ഇവിടെയുണ്ട്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ദേ ഷെഫ്. താങ്ക് യു സോ മച്ച് മാത്തു. സത്യത്തിൽ നമ്മുടെ മസാല കോഫി ബാൻഡ് വീണ്ടും ഇവിടെ ഇങ്ങനെ കുത്തിയടിച്ച് നിൽക്കുന്നതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ടല്ലേ മാത്തു. ദേശഫിന്റെ ഈ വേദിയിലേക്ക് മസാല കോഫി ബാൻഡ് വന്നതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ആ കാരണത്തിലേക്ക് നമ്മൾ എത്തും മുൻപ് ആ കാരണത്തിന് കാരണമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഞങ്ങൾക്ക് ഇന്ന് കേട്ടാ കൊള്ളാം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായും കാരണമില്ല പലവിധ കലഹം പതിവല്ലേ. ഒരുപാടടുപ്പമോടിരുന്നാൽ അതും ഒരു മടുപ്പായി തീരല്ലേ. മധുരം കൂടുതലായാൽ അതു ചെറുപുളിയായി തോന്നില്ലേ. ഒരു കാര്യം ഒരു ചെറുകിണിയായി തോന്നില്ലേ. പലാമലോല മലകടലും തുലാമഴയ്ക്കു ബദലരുളും ഉടനടി മിന്നൽ പാളും. ചമയം വെള്ളപാടായി തീർന്നില്ലേ. കാശിനു വാങ്ങിയതായും പൊടുന്നനെ കടിക്കാൻ തുടങ്ങിയില്ലേ. എല്ലാവർക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഏറ്റവും പുതിയ റിലീസ് ചിത്രമായ ഹലോ നമസ്തേ, ആ സിനിമയുടെ പ്രൊമോഷൻ സോങ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മസാല കോഫി ബാൻഡാണ്. ആ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്തായാലും പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്, ഇവരുടെ ക്രിയേറ്റിവിറ്റി ആണ്. പക്ഷേ അങ്ങനെ നമ്മൾ ഈ കാരണം കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ആ സിനിമയിലെ വേറെ രണ്ട് കാരണവന്മാരെ കൂടെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. Vinay Fort and Sanju Shivaram. Okay, so Sanju and Vinay, നിങ്ങൾ രണ്ടുപേരും ഇതിനു മുമ്പ് ഇതുപോലെ ഏതെങ്കിലും അടുക്കളയിലോട്ട് ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം? ശരിക്കും സഞ്ജുവിനെ കണ്ടു കഴിഞ്ഞാല് അത്യാവശ്യം കുക്ക് ചെയ്യുന്നൊക്കെ നമുക്ക് തോന്നും. ശരിയാണോ? തോന്നല് മാത്രമേ. സഞ്ജുവിനെ കണ്ടല്ലേ വീട്ടിലൊക്കെ വളർന്നിട്ട് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ പഠിച്ചൊരു മനുഷ്യൻ, അങ്ങനെയൊക്കെ തോന്നില്ലേ? ചായ ഉണ്ടാക്കാൻ ഞങ്ങൾ ചോദിക്കട്ടെ, കുക്കിംഗ് സിമ്പിൾ ആണോ? അല്ല, പവർഫുൾ ആണോ? ആണാണ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവിടെ കുക്കറി ക്ലാസ് ഉണ്ടായിരുന്നോ? ഇല്ല. പാചകമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബന്ധവും ഇല്ല?
നമ്മുടെ ഫുഡിന്റെ കാര്യം തൽക്കാലത്തേക്ക് ഇങ്ങ് മാറ്റി വെക്കാം. കാരണം ഇവർ രണ്ടുപേരും ഇപ്പൊ വന്നിരിക്കുന്നത് ഹലോ നമസ്തേ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എന്താണ് ഏറ്റവും ആദ്യം വിനയ് നമ്മുടെ സിനിമയെ കുറിച്ച് പറയാനുള്ളത്? കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ക്ലീൻ ഫാമിലി എന്റർടൈനർ എന്നുള്ളത്. ഇപ്പൊ സിനിമ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഫിലിം മേക്കറിനും അല്ലെങ്കിൽ റൈറ്ററിനും ഏറ്റവും നിർബന്ധമുണ്ടായ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ഇപ്പോൾ ഒരു സീനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ഇംപ്രൊവൈസേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ വരും, സെൻസർ വാക്കുകളൊക്കെ. സെൻസർ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട വാക്കുകളല്ലെങ്കിൽ കൂടി ഇവർ രണ്ടുപേരും വന്നിട്ട് പറയും ഇതിനെ ചെയ്തൊക്കെ ഉള്ളായിരുന്നു, പക്ഷെ ഈ രണ്ട് വാക്കുകൾ ഒഴിവാക്കുക. കാര്യം അവർ അത്രക്ക് പെർട്ടിക്കുലർ ആയിരുന്നു. വെൽ സഞ്ജു, നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നു, അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ. ഓ, ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളവരാണ്. ബന്ധമൊന്നുമല്ല, മാത്തുക്കുട്ടി ഇത് അറിഞ്ഞോടുകൂടി ആ ജോലി വിട്ടു എന്നാ കേട്ടത്. ഇല്ല, ആ ജോലി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിർത്തിയിട്ടില്ല. എന്തായാലും ആ ജോലിയുടെ മഹത്വം ഉണ്ട്, ആ മഹത്വം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഈ ആർ ജെ എസ് ആയിട്ട് അഭിനയിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ എഫ് എം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു പണിയാണ്. ഈ രണ്ട് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ഒരു ഒരു ക്യാബിനുള്ളിരുന്നിട്ട് ചിരിച്ചും ഹൈ എനർജി പരിപാടിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസകരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ പ്ലീസ് ചെയ്യണം. അപ്പൊ അതാണ് ഈ സിനിമയിൽ നമുക്കൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിട്ട് നമുക്ക് തോന്നിയ ഒരു ഫസ്റ്റ് കാര്യം. മസാല കോഫി ബാൻഡ് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ പാട്ട് അല്ലെങ്കിൽ മസാല കോഫി ബാൻഡിന്റെ പ്രൊമോഷൻ അങ്ങ് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹലോ നമസ്തേക്ക്? അത് എനിക്ക് മുണ്ട കൊടുത്ത് ഭയങ്കര ഡിഫറൻറ്റ് ഗെറ്റപ്പിലൊക്കെ വന്ന്. അതെ, അല്ല അതൊരു മഹാപ്രസ്ഥാനമാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഇവര് എനിക്കൊന്ന് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ഉണ്ട് ഈ സിനിമ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട്. കാരണം ഇതൊരു വലിയ സ്റ്റാർസ് ഒന്നുള്ള സിനിമയല്ല, അത്യാവശ്യം സ്റ്റാർ ഞാനുണ്ട്. ഞാനുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിനിമക്ക് ഇങ്ങനെ ഈ പ്രൊമോ സോങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് മസാല കോഫി ഭയങ്കര ഫ്രഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഹലോ നമസ്തേയിലെ പാട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ പ്രൊമോ സോങ്ങിനെ കുറിച്ച് ശരിക്കും സൂരജിന് പറയാനുള്ളത്? ഇത് ആക്ച്വലി ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രോജക്ട് വന്നത്, ഞങ്ങളുടെ തന്നെ ഒറിജിനൽ കുറച്ച് പാട്ടുകളുണ്ട്. സോ അത് ഈ പടത്തിന്റെ ഡയറക്ടർ കേൾക്കാനിടയാവുകയും അങ്ങനെ ഞങ്ങളെ സമീപിക്കുകയാണ് ചെയ്തത്. ചെയ്ത് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് വന്നു, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ സന്തോഷം. തീർച്ചയായിട്ടും സൂരജ്, സോ എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഹലോ നമസ്തേ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സിനിമ ഇഷ്ടപ്പെട്ടുണ്ട്, സിനിമ ഇഷ്ടമാണ്, അതല്ലേ പറഞ്ഞു ഹലോ നമസ്തേ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്തു, ഇനിയിപ്പോ നമ്മള് മറ്റേ നിങ്ങളിൽ ആർക്കാണ് നന്നായിട്ട് തേങ്ങ ചിരണ്ടാനായിട്ട് അറിയാവുന്നത്? ചിരകൻ എനിക്കറിയില്ല, വിനയ്ക്ക് ആണോ? എങ്കിൽ അറിയില്ലാത്ത ആളെ നമുക്ക് പഠിപ്പിക്കാം, അറിയാവുന്ന ആൾക്ക് പണിയും തരാം. കുറച്ച് തേങ്ങ ചിരണ്ടാൻ അവിടെ കൂട്ടിയിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ചിരണ്ടിയാ മതി, ഓൾറെഡി ചിരണ്ടി, ആരോടും പറയണ്ട. ബാ, അപ്പൊ ഏതായാലും അവര് തേങ്ങ ചരണ്ടോ ഇല്ലയോ എന്നുള്ള കഥയ്ക്ക് നമ്മള് പിന്നീട് ഒരു ഫുൾ സ്റ്റോപ്പ് വരാം. ഇപ്പൊ നമ്മൾ ഈ കഥയിലേക്ക് നമ്മുടെ സ്ഥിരം മൂന്ന് കഥാപാത്രങ്ങളെ വെൽക്കം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം അവർ സൂപ്പർ ഷെഫ്സ് ഷെഫ് അഞ്ജലി, ഷെഫ് അമൃത് ആൻഡ് ഷെഫ് പ്രദീപ്. വെൽക്കം ഷെഫ്സ്. ഇന്ന് നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് വേറെ രണ്ടാൾക്കാർ ഇവിടെ വന്നിരുന്നു, നമ്മുടെ വിനയ് ഫോർട്ടും സഞ്ജു ശിവറാമും ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്തുക്കുട്ടി അവർക്കൊരു ചെറിയ പണി കൊടുക്കാൻ വേണ്ടി നമ്മുടെ കലവറയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവിടെ എന്താ നടക്കണേന്ന് നമുക്കൊന്ന് കാണാം. സാധാരണ ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും, അതിപ്പോ എത്ര വലിയ ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും, ചെറിയൊരു പണി നമ്മൾ കൊടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചത്. പേടിക്കണ്ട, തേങ്ങ ചിരണ്ട എന്ന പരിപാടി അല്ല. ഇപ്പോ ആ കൊട്ടയം എടുത്ത് ഏതെങ്കിലും ഒരാൾ കൊട്ടയെടുത്ത്, ഇനി ഞാൻ പറയുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് ഇടണം, ഈ കൊട്ടയിലേക്ക് കറക്റ്റ് ആയിട്ട് പെറുക്കിയിടണം. പക്ഷെ എനിക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റില്ല. ആദ്യം എടുക്കേണ്ട സാധനം പാർസ്ലേ. അടുത്ത് പറയാം, ഐസ്ബർഗ്. ഐസ്ബർഗ്, എന്താ പൊന്ന് ചേട്ടാ, എന്തെങ്കിലും എടുത്തു വെച്ചോ. ഗ്രീൻ ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ. ഒരു കൊട്ട നോക്കിട്ട് കൊറേ നേരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രൊക്കോളി, ബ്രൊക്കോളി, തക്കാളി അല്ല ബ്രൊക്കോളി, ബ്രൊക്കോളി. ഓക്കെ, ബ്രൊക്കോളി കിട്ടിയിട്ടുണ്ട്. സെലറി, 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 സെലറി. ഓ മോനെ, ബ്രൊക്കോളിയും, ബ്രൊക്കോളിയും സെലറിയും ഗ്രീൻ ആപ്പിളും കിട്ടിട്ടോ. മൂന്ന് പച്ചയാണ്. ഐസ്ബർഗ് ഒന്നും കിട്ടിട്ടില്ല. ഐസ്ബർഗും
പച്ചയോട് കുറച്ച് പ്രേമം കൂടുതലുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളും മിസ്സിംഗ് ആണ്. പിന്നെ എടുത്തു വെച്ചത് അതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് അവിടെ ചെല്ലേണ്ടി വരും. ഐസ്ബർഗും പാർസൽ എടുക്കാൻ പ്ലാൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി എന്തായാലും തൽക്കാലം നമുക്ക് ചെല്ലാം. കാരണം അവിടെ കുറെ പേര് നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. ബാ, പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ്ട് കുറെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പാർസലേയും പിന്നെ ഐസ്ബർഗും ഇപ്പോഴും മിസ്സിംഗ് ആണ്. അപ്പോ ഈ സംഭവങ്ങളൊക്കെ ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഓരോന്നും ഓരോന്നെടുത്തിട്ട് ഇതോട് കടിയിലതാണ് അനിയൻ വരും. ആ, ഇതിന് തന്നെയല്ലേ പക്ഷെ സെലറി എന്ന് പറയുന്നത്. അടുത്തത് കാട്ടുന്നു ബ്രക്കോളി. എനിക്ക് അവിടെ ബ്രോക്കോളി ഇങ്ങനെയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോ ഒരു പാർസൽ വരും കൊടുത്തത്. അതൊരു ലെറ്റസ് ആക്കും. ഫ്രിസേ ലെറ്റസ് അത് ഇതായിരുന്നു. വേറൊരു സാധനം ഐസ്ബർഗ്. അതെന്താണ് സംഭവം? ഐസ്ബർഗ് എന്താ സംഭവം? ഇല്ല, ഇതാണ് ഐസ്ബർഗ്. ഇതിന് ഞങ്ങളുടെ നാട്ടിലേക്ക് വേറെയാണല്ലോ പറയണേ. ഐസ്ബർഗ് ഇതേവരെ കാണാത്ത ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഞാൻ അത് വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഓർത്ത് ക്യാബേജ് ആയിരിക്കും. ഐസ്ബർഗ് കൊണ്ടുവന്നിരിക്കയോ ക്യാബേജ് കൊണ്ടുവന്നിരിക്കയോ? ഐസ്ബർഗ് ഓലോറോസോ, റാഡിച്ചിയോ, കോസ്റ്റ് ലെറ്റസ്, ഫ്രീസേ ലെറ്റസ്, പുറമാ ചെഫ് അഞ്ജലി, നമ്മള് ഈ വിസ്കിയുടെ കഥ പറഞ്ഞിരുന്നാ മതിയോ? ഇലയും പൂവും കായൊക്കെ അവർ കൊണ്ടുവന്നുണ്ട്. ഇനി ഇതൊക്കെ വെച്ച് എന്താണ് ചെയ്യേണ്ടത്? ചെഫ് അഞ്ജലി, ഇന്നത്തെ ടാസ്ക് പറയൂ പ്ലീസ്. ഇത് വെച്ച് ഒന്നും പണ്ണണ്ട, അത് കിഴവെങ്ങോ. ഇന്നത്തെ ടാസ്ക് ഇതേ മാതിരി ടീം ടാസ്ക് ആണ്. മൂന്ന് പേരും എല്ലാ ടീമിലേന്ത് ചേത്തി ഒരു ഡിഷ് ഉണ്ടാക്കണം. എന്നാ ഉണ്ടാക്കണം? അഗൈൻ മസാല കോഫി ഫ്ലേവർഡ് ഒരു ഫൈനൽ ഒരു ബ്യൂട്ടിഫുൾ ഡിസേർട്ട് ഉണ്ടാക്കണം. നൈസ് മസാല കോഫിയോട് ഫ്ലേവറോട്. സോ നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് ഇന്ന് കിട്ടിയിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് മസാല കോഫിയുടെ ഫ്ലേവർ ഉള്ള ഒരു ഡെസേർട്ട്, ഒരു മധുരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കിന് സമയം കൊടുത്താലോ? ഇന്ന് ടാസ്ക് ഒരു മണിക്കൂർ. ഒരു മണിക്കൂർ ഇരിക്കും. ഓക്കെ, സോ സഞ്ജു ആൻഡ് വിനയ് ഇവിടെ വന്നതിനും ഈ കൊച്ചു ടാസ്ക് ഒക്കെ ചെയ്ത് ഞങ്ങളുടെ അടുക്കളയിൽ ചെറിയ എരിവും പുളിയൊക്കെ തന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പൊ നിങ്ങൾ ആ ഹലോ നമസ്തേ സ്റ്റൈലില് ഇവർക്കൊരു ഒരു മണിക്കൂർ ഒന്ന് അലോട്ട് ചെയ്ത് കൊടുക്കണം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. അത്രേ ഉള്ളൂ നമ്മുടെ മുദ്രാവാക്യം. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു ഒരു ചെറിയ സംഭവം ചെയ്യാണ്ട്, ഞങ്ങൾ അമേരിക്കയിൽ ഒരു പടത്തിന് ഷൂട്ടിന് പോയിരുന്നു. അപ്പൊ അവിടെ അടുത്ത പടത്തിൽ ഞങ്ങൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് കണ്ടപ്പോ ഞാൻ അവിടുന്ന് വില്ലന് വേണ്ടിട്ട് വാങ്ങിച്ചൊരു സാധനമാണ്. മറ്റേ ആ ഒരു പരിപാടിക്ക് വേണ്ടി വാങ്ങിച്ചാണ്. പക്ഷെ പിന്നീട് ഈ മസാല കോഫി പരിപാടി ചെയ്യുന്ന സംബന്ധിച്ചാണ് മനസ്സിലായത് ഇത് ഇതിനുള്ളതല്ല, ഇത് അവർക്കുള്ള സാധനമാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഞാനത് മസാല കോഫിക്ക് ഇവിടെ വെച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതൊരു മ്യൂച്വൽ എന്താ ഒരു റെസ്പെക്ട് ആണ് ശരിക്കും. കാര്യം ഇവര് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഈ സിനിമക്ക് വേണ്ടി. ഇത്ര നല്ലൊരു ട്രാക്ക് നമുക്ക് തന്നു. അപ്പോ അതിന്റെ ഒരു റെസ്പെക്ടും നമ്മളൊരു സ്നേഹവുമാണത്. ഇതിന്റെ പേരെന്താണ്? അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ദേ ഷെഫിന്റെ പേരിൽ ഞങ്ങൾ നയിപ്പിക്കുകയാണ്. അങ്ങനെ ഏതായാലും പുരസ്കാരദാന ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ രണ്ടുപേരും കൂടി നമ്മൾ പറഞ്ഞു പഠിച്ചു ചെയ്യൂ.
ദൗത്യം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. അതിന് നമുക്ക് സൂരജിന്റെ സഹായം ആവശ്യമുണ്ട്. അപ്പൊ ആരും ഹലോ നമസ്തേ കാണാൻ മറക്കണ്ട. അപ്പോ ഐശ്വര്യയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടും. ആദ്യം ഞാൻ ഓർത്തത് എനിക്ക് ഇൻഡിവിജ്വൽ ടാസ്ക് വരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഫ്ലേവേഴ്സ് കൊടുക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ ആദ്യം ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു ഞാൻ. പക്ഷേ അതൊക്കെ തലതിരിഞ്ഞു പോയി, കാരണം ടീം ടാസ്ക്കാണ്. അപ്പോൾ എൻ്റെ മാത്രം ഡിഷ് വന്നിട്ട് അവിടെ കാര്യമില്ല. മൂന്ന് പേരുടെയും അവരവരുടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആ ഡിഷിൽ നമ്മൾ കാണിക്കണം. ടീം ടാസ്ക്കാണ്. ഡിസേർട്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ലിജോവും ജോഷിച്ചേട്ടനും അപ്പം തന്നെ എന്നോട് പറഞ്ഞു, ഹീന നീ ഇത് കൈകാര്യം ചെയ്യണേ നല്ലപോലെ, നിനക്ക് ഡിസേർട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ ചെയ്യാനും. അപ്പം തന്നെ എൻ്റെ മനസ്സിൽ പോയത് ബാക്കി എല്ലാ ടീം കേക്ക് ആയിരിക്കും ചെയ്യുന്നത്, അപ്പം നാടൻ രീതിയിൽ ചെയ്താലോ. അതുകൊണ്ടാണ് ഞാൻ ഓർത്തത് പെട്ടെന്ന് ഒരു ഖീർ നമുക്ക് ചെയ്യാം. ഈ ഖീർ തന്നെ നമുക്ക് കോഫി വെച്ചിട്ട് ചെയ്യാം. ഡെസേർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിച്ചു. കാരണം മഹിമ ചേച്ചി കൂടെ ഉണ്ട്, ഡെസേർട്ടിലെ ക്യൂവിനാണ് മഹിമ ചേച്ചി. അപ്പോൾ പിന്നെ അധികം വലിയൊരു ടെൻഷനില്ല. പിന്നെ ഷെമിയും ഉണ്ട്, ഞാനും അത്യാവശ്യം ഡെസേർട്ടിൽ കുറച്ച് എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് വലിയൊരു ടെൻഷൻ ഉണ്ടായില്ല. ഡിസേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐഡിയാസ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പാവ്ലോവ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പാവ്ലോവ എന്ന് വെച്ചാൽ എഗ് വൈറ്റ് ഷുഗർ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിനെ ഒരു ഷേപ്പാക്കിയിട്ട് നമ്മൾ ഓവനിൽ വെച്ച് അടുക്കളയിൽ ഇങ്ങനെ ഒരു ചിന്ന ക്യൂപിഡ്, ഇങ്ങനെ ഒരു റൊമാന്റിക് ഹീറോ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് നമ്മൾ ആരും സത്യത്തിൽ നോട്ടീസ് ചെയ്തില്ല. എന്താ ഉത്തരം പറയാനുള്ളത്? ഒരുപാട് കോൾസ്, ഒരുപാട് മെയിൽസ്. കല്യാണം ആലോചിക്കുന്നുണ്ടോ? ഇപ്പൊ ഏതായാലും ഇല്ല. അതാ കുറച്ചായിട്ട് ഫ്രീ ആയിട്ട് നടക്കട്ടെ. ഞാൻ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ വരാനുള്ള ഒരു 99% കോളിന്റെയും പ്രധാനപ്പെട്ട കാരണം ഷെഫ് അമൃതനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളിക്കുന്ന പെൺപിള്ളേരാണ്. കുക്ക് ചെയ്യുന്ന പെങ്കൊച്ചിനാണോ കുക്ക് ചെയ്യാത്ത പെങ്കൊച്ചിനാണോ ഇഷ്ടം? ടഫ് ക്വസ്റ്റ്യൻ. രണ്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു സിറ്റുവേഷനെ പറ്റി ആ ബ്ലിങ്കസ് അടിച്ചിരിക്കുന്ന ഷെഫ് അമൃതന് പറ്റിയ ഒരു പാട്ട് നമ്മുടെ മസാല കോഫി ചേട്ടൻ പറഞ്ഞെടുത്തിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പാട്ട് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഷെഫ് അമൃതനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കേരളക്കരയിലെ പെൺകുട്ടികൾ പാടുന്ന ആ പ്രിയപ്പെട്ട പാട്ട് അത് നമുക്ക് അങ്ങ് പാടിയാലോ? നിലവിടം വാടകൈ വാങ്ങി വിഴിവീട്ടിനിൽ കുടി വയ്ക്കലാമാ. നാൻ വാഴും വീട്ടിൽക്കുൾ വേറാറും വന്നാലേ തകുമാ. തെന്മലൈ തേർക്കു നീതാ ഉന്തം തോൾകളിൽ ഇടം തരലാമാ. നാൻ സായും തോൾമേൽ വേറാറും സായ്താലേ തകുമാ. കലന്തത് പോലെ
സമയമുണ്ടല്ലോ ഇനി ഈ കത്തിയൊക്കെ അടുക്കളയെന്നൊക്കെ ഇറങ്ങ്, എന്നിട്ട് ഹൃദയത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിടൂ. മാത്തുക്കുട്ടി അനി എന്നെ പഠിപ്പിച്ചത് ഷെഫ് അമൃത്. ഈ അടുക്കളയിൽ വെച്ചിട്ട് അടുക്കള സത്യമാണെങ്കിൽ ഞാൻ ഇനി ചോദിക്കുന്ന ചോദ്യത്തിന് സത്യം പറയണം. ലൈഫിൽ ഇതേവരെ ഷെഫ് അമൃത് പ്രേമിച്ചിട്ടില്ലേ? പാചകത്തോടാണ് എന്റെ പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാകാനൊന്നും ഷെഫ് അമൃതിന്റെ ലവ് സ്റ്റോറി എക്സ്ക്ലൂസീവായി ദേ ഷെഫിന്റെ അടുക്കളയിലൂടെ കേരളത്തിലെ നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കാൻ പോന്നട്ടെ. എത്ര ക്ലാസ്സിലായിരുന്നു ആ പ്രേമം? ക്ലാസ്സിലോട്ടെ കോളേജിൽ. അതുകൊണ്ട് ഒരു ഞങ്ങൾക്ക് ഒരു പ്രോമിസ് തരണം, ദേ ഷെഫിന്റെ ഗ്രാൻഡ് ഫിനാലിക്ക് മുമ്പെങ്കിലും ഷെഫ് അമൃത് സ്വന്തം പ്രണയം പറഞ്ഞു കഥ ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പ്രോമിസ് ചെയ്യ്, പ്രോമിസ് ചെയ്യ്, അടുക്കളയിലോട്ട് പ്രോമിസ് ചെയ്യ്. പരിസാക്കണോ? പ്രോമിസ് ചെയ്യാനും ഞങ്ങൾ ആ പ്രണയ കഥ പുറത്ത് കൊണ്ടുവന്നിരിക്കും. അപ്പൊ ആ പെൺകുട്ടി ആരായിരുന്നാലും ഒന്ന് കരുതിയിരുന്നു. ഫ്ലേവർ കിട്ടാനായിട്ട് ഞങ്ങൾ കേക്കിന് കൊടുത്തത് കോഫിയും സിനമണ്ടെ ഫ്ലേവറാണ് കൊടുത്തത്. പട്ടയുടെ ഫ്ലേവർ കൊടുത്തപ്പോൾ കോഫി നന്നായിട്ട് ഇച്ചിരി നല്ലതായിട്ട് ഇട്ട് നമ്മൾ കോഫി പൗഡർ ഇട്ട് നല്ലതായിട്ട് സ്ട്രോങ് കോഫി ഫ്ലേവർ കൊടുത്തു. കോഫി വെച്ചിട്ട് കേക്ക് ഞാൻ ഇതിനു മുമ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഒരു കോഫി ഫ്ലേവർ കുറച്ച് ചോക്ലേറ്റും ചേർത്ത്, അല്ലാണ്ട് കോഫി ഫ്ലേവർ കൂടിയാലും കഴിക്കും, അതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റും കൂടെ ചേർത്ത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കി. മസാല കോഫിയാണ് റിസർച്ച് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ മസാല എന്ന് പറയുമ്പോൾ നമ്മൾ നാടൻ ഇന്ത്യൻ മസാലസ് എല്ലാം യൂസ് ചെയ്ത് ഒരു ജെലാറ്റിൻ സ്ലാബ്സ് ഒരു കോക്കനട്ട് മിൽക്കോട് ചേർന്ന് പിന്നെ ഇതിലെല്ലാത്തിനും നമ്മൾ എല്ലാത്തിനും കോഫി ഫ്ലേവറാണ്. പിന്നെ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ബനാന ഈ നമ്മൾ സാധാരണ നേന്ത്രപ്പഴം ഏത്തയ്ക്കയുടെ അകത്ത് കോഫിയും ചോക്ലേറ്റൊക്കെ ഫില്ല് ചെയ്തിട്ട് ആവി ചെയ്യുന്ന പോലെ ചെയ്യാൻ പോകണം. പുതിയ തരം ഡെസേർട്ട് കോഫി ഫ്ലേവർ ഡിസേർട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് ഞങ്ങൾ മാസ്കർപോണെ ചീസൊക്കെ വെച്ച് ലെയർ ചെയ്ത് ചോക്ലേറ്റ് ഒഴിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ പുടിങ്ങയുടെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ബാക്കി എന്തൊക്കെയാ ദിലീപാ? പ്രലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കാരമൽ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താ പറയുക, ഗാർണിഷിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ക്രംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെസേർട്ട് ഉണ്ടാക്കുന്നത് കോഫി ഫ്ലേവേഡ് ഡെസേർട്ടാണ്. അപ്പോൾ അതിൽ ചെയ്തേക്കുന്നത് ഒരു എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ളം വെച്ചിട്ട് ഒരു മെറാങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയിട്ട് അതിന് നടുക്ക് മത്തങ്ങയുടെ ഹലുവ, അതിൽ കോഫി ഫ്ലേവറുണ്ട്. അത് ഒരു സാൻഡ്വിച്ച് പോലെ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് അതിൻ്റെ നടുക്കൊരു നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കപ്പലിൻ്റെ മുട്ടായി പോലത്തെ ഒരു സംഭവമുണ്ട്, ചിക്കി എന്ന് പറയും. ആ സാധനമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഹാഫ് വേ സ്റ്റേജ് കഴിഞ്ഞു. ആൻറ്റി അതിൻ്റെ കൂടെ ഞങ്ങളൊരു കോഫി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കോഫി കേക്കിൻ്റെ ക്രംബിൾ വെക്കുന്നുണ്ട്. ക്രംബിളിൻ്റെ മുകളിൽ ഞങ്ങളൊരു കോഫി സീഡും കശുവണ്ടിയും വെച്ചിട്ട് ഒരു പ്രാലൈൻ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലും ഇടുന്നുണ്ട്, അതൊരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട്. എനിക്ക് ഷെഫ് അമൃതിനോട് സഹാനുഭൂതിയുണ്ട്, സഹതാപമുണ്ട്. കേരളത്തിലുള്ള പെൺകുട്ടികളുടെ എന്താ പറയുക, ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അദ്ദേഹത്തെ കുറ്റം പറയാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല. എനിക്ക് കുറ്റം പറയാൻ യോഗ്യത ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ, മനോരമ ഓൺലൈനിൽ മാത്തുക്കുട്ടി അടുത്ത കാലത്ത് ചെറിയൊരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ഒരു ചെറിയ പ്രേമ നൈരാശ്യത്തിന്റെ കഥ ഇല്ലേ മാത്തുക്കുട്ടി? ചെറുതായിട്ട് കൊടുത്തിരുന്നു. അല്ല, എനിക്കറിയേണ്ടത് ഇന്റർവ്യൂവിന്റെ അവസാനം ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞിരുന്നു, നിന്നെ ഉപേക്ഷിച്ച് പോയ ആ പെൺകുട്ടിയോട് നീ എന്താ മാത്തുക്കുട്ടി പറഞ്ഞത്? You will miss me. You will miss me.
ഇത്ര ക്രൂരമായ ഒരു പ്രേമനൈരാശ്യത്തിന്റെ ക്ലൈമാക്സ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ മാത്തുക്കുട്ടി, നിന്റെ ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഈ പിളിങ്ങി നിക്കണ അവസ്ഥ, ഇതിന് പറ്റിയൊരു പാട്ടും കൂടെ നമ്മുടെ ചേട്ടന്മാരുടെ ഈ നെഞ്ചത്ത് തന്നെ കേറണോ. സോ മസാല കോഫിയിലെ എല്ലാ ചേട്ടന്മാരും കൂടെ ചേർന്ന് ഈ തെങ്ങുമ്പ ചെറുതായിട്ടൊന്ന് കേറാൻ പോവാണ്. നമ്മുടെ പാട്ട് റെഡിയല്ലേ? അപ്പോ അതിങ്ങോട്ട് പോന്നോട്ടെ. സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്കകത്തി പോകും, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്കകത്തി പോകും, നോക്കി വച്ചൊരു കലകല പഴം നോട്ടം തെറ്റിയാ പോകും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്കകത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും, നോക്കി വെച്ചൊരു കലകല പഴം നോട്ടം തെറ്റിയാ പോകും, നിന്റെ നോട്ടം തെറ്റിയാ പോകും. കച്ചി കുറുക്കിയ മോഹത്തിൻ പാല് പൂച്ച കുടിച്ച് പോകും, കച്ചി കുറുക്കിയ മോഹത്തിൻ പാല് പൂച്ച കുടിച്ച് പോകും, പത്തിരി ചുട്ടു പരത്തി മറിച്ചത് കട്ടുറുമ്പും കക്കും. കാച്ചി കുറുക്കിയ മോഹത്തിൻ പാല് പൂച്ച കുടിച്ച് പോകും, അയ്യോ പൂച്ച കുടിച്ച് പോകും, പത്തിരി ചുട്ടു പരത്തി മറിച്ചത് കട്ടുറുമ്പും കക്കും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും, നോക്കി വച്ചൊരു കലകല പഴം നോട്ടം തെറ്റിയാ പോകും, നിന്റെ നോട്ടം തെറ്റിയാ പോകും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം മാത്തു? കൊടുത്താ കൊല്ലത്തും കിട്ടും. മേലാൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോ നോക്കി കിടക്കോ കൊടുക്കണം. അപ്പൊ ഏതായാലും ഇന്റർവ്യൂ വായിക്കാത്ത പ്രേക്ഷകർ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ മാത്തുക്കുട്ടിയുടെ പ്രേമകഥ എന്താന്ന്. അതിങ്ങോട്ട് പറഞ്ഞോളൂ. ആ പ്രേമകഥയൊന്നുമില്ല, ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. അല്ലേ, എന്നാലും ഓക്കെ, എത്ര വർഷം പ്രേമിച്ചു? 4. ആ 4 വർഷം പ്രേമിച്ചു. മാത്തുവിന്റെ ഭാര്യ ഇതൊക്കെ കേക്കണേ, എന്റെ ദൈവമേ. ഞാനല്ലോ ഈ കഥ കൊടുത്തത്, ഞാൻ ഒറിജിനൽ സ്റ്റോറികളാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും പ്രേക്ഷകരെ മാത്തു വേർത്ത് വെണ്ണീറാവാൻ തുടങ്ങിയിട്ടുണ്ട്. പോട്ടെ, പാവം അല്ലേ, ക്ഷമിച്ചു വിട്ടേക്കാം. എന്നെ പോലെ പരാജയപ്പെട്ടു പോയ ഒരുപാട് കാമുകന്മാരുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരിക്കലെങ്കിലും പ്രേമിക്കാത്തതിനേക്കാൾ നല്ലത് ഒരിക്കലെങ്കിലും പ്രേമിച്ച് പരാജയപ്പെടുന്നത്. മാത്തുവിന്റെ കഥയും ഷെഫ് അമൃതിന്റെ കഥയൊക്കെ ഗ്രാൻഡ് ഫിനാലിക്ക് മുമ്പ് ഞാൻ പുറത്ത് കൊണ്ടുവരുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോവാം, അതായിരിക്കും നല്ലത്. കോഫിയും മസാലയും ചേർത്തിട്ടില്ല, മധുരമാണ് ഉണ്ടാക്കേണ്ടത്. എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾക്ക് 3 പേർക്ക് തോന്നി, അതുകൊണ്ട് ഞങ്ങൾ കേക്കൊന്നും ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ നാടൻ നമ്മളുടെ പായസം വിധത്തിലാണ് ഉണ്ടാക്കുന്നത്, അത് കോഫി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ബർഫി, അതും കോഫി ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങളൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചുതരാം. ജോസ് ചേട്ടാ, ലിജോ ചേട്ടാ, ഇതൊന്ന് പറഞ്ഞു എനിക്ക് കപ്പിന് പറ്റിയിട്ട്. ഇത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഇത് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ബോൾ പോലെ സെറ്റ് ചെയ്തേക്കാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പായസം ഉണ്ടാക്കി സെറ്റ് ചെയ്തേക്കണത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നട്ട്സ് എല്ലാ സാധനങ്ങളും കൂട്ടി വെച്ചേക്കണത്. നമ്മുടെ മസാല കോഫി എപ്പിസോഡ് പതിയെ പതിയെ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാനാണ് സമയം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും പാട്ടും പാടി കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സുഖമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. ശരിക്കും എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സുരേഷ്? അല്ല, ഒരുപാട് നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്കും. ഞങ്ങളും ആദ്യമായിട്ടാണ് ഈ മസാല കോഫി എന്ന് ഇതുവരെ കെട്ടുകളിൽ മാത്രം ഉണ്ടായിരുന്ന സംഭവം നമ്മളിവിടുന്ന് അവിടെ എക്സ്പീരിയൻസ് ചെയ്തു. നമ്മളത് മസാല കോഫി കുടിക്കാനിടയായി. ഇനി അതിനേക്കാൾ ഉപരി ഈ ഒരു ഇത്രയും നല്ലൊരു ഷോയിൽ മസാല കോഫി ബാൻഡിനെ ഫീച്ചർ ചെയ്ത് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളാണ്. ഞങ്ങളത് സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, മസാല കോഫിയുടെ ഒരു എക്സ്ക്ലൂസീവ് കഫേ. അവിടെ എന്തായാലും ഈ ദേ ഷെഫിലുള്ള എന്തെങ്കിലും ഇതിനകത്തുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെ കേരളത്തിൽ ഇനി ഒരു അടുക്കള ഇവർ തുറക്കുകയാണെങ്കിൽ ആ അടുക്കളയിൽ നമ്മുടെ വിഭവം ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. സോ നല്ല നല്ല ഒരുപാട് പാട്ടുകൾ അടുക്കളയിൽ ഇരുന്ന് പാടാൻ പറ്റുന്ന സ്പെഷ്യൽ സോങ്സ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോ സൂരജ് എല്ലാവരോടായിട്ട് പറയാണ്, നിങ്ങളുടെ ഈ മസാല കോഫിയുടെ ഈ രുചി, ഈ ഒരു
സംഭവം അത് ലോകമെമ്പാടും പരക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം, ഞങ്ങൾ ആക്ച്വലി മെർച്ചൻഡൈസ് മസാല കോഫി മക്സ് ഞങ്ങളിവിടെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനും നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോരോ കാലക്കേടിൽ തട്ടി പൊട്ടി തൂകി കുന്നോളം കൂട്ടി വെക്കുമോ. ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും ഇനിയും നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവട്ടെ. മലയാളികൾ അത് എപ്പോഴും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ റെഡിയാണ്. സോ താങ്ക് യു സോ മച്ച് മസാല കോഫി. അറിഞ്ഞിടുമോ കൃഷ്ണ. കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റിലാണ് എല്ലാം ചെയ്തത്, അതിൽ മസാലയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുഡിംഗ് ആണെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബേസിൽ പുഡിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോസ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി, അത് കോഫിയും പിന്നെ മസാലയൊക്കെ ഇട്ടിട്ട് തന്നെ സോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ എലമെൻസും കൂടിയിട്ടുള്ള ഒരു പ്ലേറ്റിംഗ് ആയിരുന്നു ഞങ്ങളുടെ, സൂപ്പർ പ്ലേറ്റിംഗ് ആയിരുന്നു. മസാല കോഫി കൊണ്ട് നമ്മൾ പല പല ഐറ്റംസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരീക്ഷിച്ച് വരികയായിരുന്നു. ഏറ്റവും പുതിയ ഡിഷ് ഇങ്ങോട്ട് എത്തുമ്പോൾ എനിക്ക് ഷെഫ് അമൃതിൻ്റെ മുഖമാണ് ഏറ്റവും ആദ്യം ഇപ്പോൾ നോക്കാനുള്ളത്. കാരണം കോഫി എന്ന് പറഞ്ഞ സാധനം തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്, അതിൻ്റെ ഏഴ് അയലക്കത്ത് പോലും പോകാനായിട്ട് യാതൊരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഷെഫ് അമൃത്. ഏതായാലും പണി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ എന്തും, വാട്ട് ക്രോൾസ് വാക്സ്, എന്തും കഴിക്കാന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യും, ഞാൻ കഴിക്കും. മസാല കോഫി ജെലി ഉണ്ടാക്കി ഞാൻ. അതിൻ്റെ ആ കോഫി ടേസ്റ്റ് കട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ ഒഴിച്ചും ഒരു വേറൊരു ജെലി ബേസും ഉണ്ടായി. അപ്പോൾ ആ രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതേപോലെ ഷൈല നല്ലൊരു കോഫി സോസ് ഉണ്ടാക്കി, സെയിം മസാല കോഫി സോസ്. സുശീൻ ചേച്ചി ഒരു കേക്ക് ഉണ്ടാക്കി. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ സാധാരണ ഏത്തക്ക വെച്ചിട്ട് ഈ ചോക്കോലാവ കേക്ക്, അതായത് നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ ഈ ചോക്ലേറ്റ് വരുന്ന ചൂടായി ഒഴിക്കുന്ന ഒഴുകുന്ന രീതിയിലുള്ള സാധനം നാടൻ ഏത്തക്കകത്ത് ഇതേപോലെ ഫില്ല് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഏത്തപ്പഴം കോഫി പ്ലാറ്റർ, അതാണ് നമ്മൾ അതിനെ പേര് ചെയ്തത്. 1.5 മിനിറ്റ് 20 സെക്കൻഡ്. പ്ലേറ്റിംഗ് നമ്മൾ ഭയങ്കര വ്യത്യസ്തമായാണ് ചെയ്തത്. നമ്മളുടെ ക്രംസ് റെഡിയായിരുന്നു. ചോക്ലേറ്റ് ഉണ്ടാക്കിയ ബോൾ 2 കപ്പ് വെച്ചിട്ട് മൂടിയാണ് ചെയ്തത്. ഇതൊരു ഗ്ലോബ് രീതിയിലാണ് കാണുമ്പോൾ. അപ്പം ഞങ്ങളുടെ ഡിസേർട്ട് ശരിക്കും കാണുമ്പോൾ ഒരു ബോളായി കാണും. അങ്ങനെ എന്താണ് ആ ബോളിൽ, അതായിരുന്നു ആ രഹസ്യയിലിരിക്കുന്നത്. അതായിരുന്നു കോഫി ഖീർ അതിൻ്റെ ഉള്ളിലായിട്ട് കിടക്കുന്നത്. പ്ലേറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബർഗർ മോഡൽ, അതായത് താഴെ പവലോവ, അതിൻ്റെ നടുക്ക് പംപ്കിൻ ഹൽവ, അതിൻ്റെ മുകളിൽ എരിവുള്ള ആ ക്രിസ്പി കപ്പലിൻ്റെ മുട്ടായ പോലത്തെ ഒരു പീസ്, അതിൻ്റെ മുകളിൽ വീണ്ടും പംപ്കിൻ ഹൽവ, പിന്നെ അതിൻ്റെ സൈഡിൽ സ്ട്രോബെറി ബ്ലാക്ക്ബെറി, അതിൻ്റെ മുകളിൽ വീണ്ടും പവലോവ. അപ്പോൾ നല്ലൊരു 4 ലെയേർഡ് ഒരു ബർഗർ. ഇന്നത്തെ മസാല കോഫി കോൺടെസ്റ്റ് ലാസ്റ്റ് ടാസ്ക് ഒരു ഗ്രൂപ്പ് ടാസ്ക് ആയിരുന്നു. നമ്മുടെ മസാല കോഫി ഫ്ലേവറിലുള്ള ഡിസേർട്ട് ആണ് അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു നാടൻ ഏത്തക്കയും കോഫിയും ഒരു ഡെസേർട്ട് പ്ലാറ്റർ ആണ്. അപ്പോൾ എല്ലാത്തിലും നാടൻ ഏത്തക്കയുടെ എലിമെൻസ് ഉണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് കോർണറിൽ ഇരിക്കുന്ന അതിൽ ഒരു സ്റ്റീം കേക്ക് ആണ്, ബനാന കോഫി ഫ്ലേവർ സ്റ്റീം കേക്ക്. ഷെഫ്സ് ടേസ്റ്റ് പണലാമാ? ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്, ഇൻട്രസ്റ്റിംഗ് ടെക്സ്ചേഴ്സ് ആൻഡ് എല്ലാം. ഹൗവർ ഭയങ്കര ഡെൻസ് ആയിപ്പോയി, ബിക്കോസ് സ്റ്റീം കേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തത് വളരെ സോഫ്റ്റ് ആയിരിക്കും, ജസ്റ്റ് യുനോ ഫ്ലഫി മോയിസ്റ്റ്. നിങ്ങൾ കോഫി ഫ്ലേവർ നല്ലായിരുന്നു, കോക്കനട്ട് കോഫി ജെലി, ഇറ്റ് വാസ് നൈസ്. കോഫി സോസിലും അതുപോലെ തന്നെ കോഫി, നമ്മുടെ മെയിൻ ഇത് കോഫി ആയിരുന്നു, അതിൻ്റെ നല്ല ഫ്ലേവറും ഇതും വന്നിട്ടുണ്ട്. പക്ഷേ ആ സ്പ്രിംഗ് റോൾ ഷീറ്റ് ടേസ്റ്റ് വൈസ് ഒന്നും അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് വന്നില്ല. പ്രസൻറ്റേഷനിൽ പ്രതീക്ഷിച്ച ആ ഒരു ടേസ്റ്റും ക്ലിയർ ആയിട്ട് അത് കിട്ടിയിട്ടില്ല അതിനകത്ത്. എനിക്ക് ഇൻ ദ എൻറ്റയർ ഡിഷിലെ ഹൈ പോയിൻറ്റ് ഇത് എനിക്ക് പിടിച്ചത് അതാണ് ജെലി മാത്രം. അതിലെ ഒരു നല്ല കോഫി ഫ്ലേവർ ഇരുന്നത്, സ്ട്രോങ് ഹിറ്റ്,
സ്വീറ്റും വരുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നത് ആൻഡ് ഓൺ ദ സോസ് ഇത് രണ്ട് മാത്രം താ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നീ ഇത് രണ്ട് മാത്രം കൊടുത്തിരുന്നാൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ മച്ച് ബെറ്റർ ഡിസേർട്ട് ബെസ്റ്റ് ഓഫ് ലക്ക് സോ ഇനി നമുക്ക് ടീം ഗ്രീന്റെ പ്ലേറ്റിലേക്ക് കടക്കാം സോ ടീം ഗ്രീൻ റെഡിയാണോ യെസ് യെസ് സോ ഷെഫ് പ്രദീപ് ടീം ഗ്രീൻ എന്താണ് ഈ ഡിഷിന് പേരിട്ടിരിക്കുന്നത് മസാല കോഫി ഡെസേർട്ട് പ്ലാറ്റർ നന്നായിരുന്നു നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് നല്ല ഇതുണ്ട് ടീം ഗ്രീൻ പ്ലേറ്റിംഗ് പോലെ തന്നെ നമുക്കെന്തെങ്കിലും അതിനകത്തൊരു വലിയ തെറ്റുകൾ പറയാനൊന്നും കണ്ടുപിടിച്ചിട്ടില്ല വളരെ എല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ഗുഡ് താങ്ക് യു സർ ഫസ്റ്റ് പ്രസൻറ്റേഷൻ ബ്യൂട്ടിഫുൾ അതിലെ അത് കളേഴ്സും ഇരുക്ക് അത് കോഫിയോട് ഡാർക്ക് ചോക്ലേറ്റി കോഫി കളറും ഇരുക്ക് അത് ബ്യൂട്ടിഫുൾ അത് ഷുഗറോട് വർക്ക് മാതിരി പണി ഒരു ബോൾ മാതിരി ഇരുക്ക് ദാറ്റ്സ് ഓൾസോ ദ വൈറ്റ് ചോക്ലേറ്റ് എല്ലാം ചെയ്തി പ്രസൻറ്റേഷൻ വെരി നൈസ് അത് കേക്കിൽ ഇന്നും കൊഞ്ചം കോഫി ഫ്ലേവർ ഇരിക്കലാമായിരുന്നത് എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ കൊഞ്ചം ജാസ്തി കിടക്കരുത് ரொம்பவே நல்லாயிருக்கு there's no doubt about that but a little bit more of coffee good job thank you sir lovely presentation dimensions koduthathil enikku valare santosham shapes different shapes use edirikkunna different dimensions height ellam use edha textures adu very good ningal elements ellam ningal karidhi kutti cheyidittund however enikku aa cake korchu dense aayittu thoni otherwise good എന്നാലും വൈറ്റ് ചോക്ലേറ്റിൻ്റെ കപ്സ് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി തിൻ ആയിട്ട് ഉണ്ടാക്കണം റിയലി തിൻ അപ്പം അതിൻ്റെ ഇനോ ആ ക്രാക്ക് ചെയ്യുമ്പോഴേ പൊട്ടിക്കാം ഓക്കെ ടെൻഷനിൽ ജാസ്തി കോട്ട് പണ്ണത് ഓൾ ദി യുനോ ഓവറോൾ വെരി ഗുഡ് ഓൾ ദി ബെസ്റ്റ് മോനെ മനസ്സിൽ മസാല കോഫി പൊട്ടി എന്ന് പറയുന്ന ഒരു ഫീലിലാണ് മൂന്ന് പേര് നിൽക്കുന്നത് എന്തായാലും ടീം ഗ്രീന് നല്ല കമൻസ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ടീം ഓറഞ്ചിന്റെ പ്ലേറ്റിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം ടീം ഓറഞ്ച് ഇന്ദ്ര മാം എന്താ ഉണ്ടാക്കിയതെന്ന് എന്നോട് പറയൂ ഇറ്റ്സ് ലൈക്ക് ക്രഞ്ചി കോഫി ബർഗർ ഒരു കേക്കിന്റെ ബെഡിൽ സെർവ് ചെയ്ത് വിത്ത് കോഫി സോസ് ഡിഡ് യു ജസ്റ്റ് സേ ബർഗർ ബർഗർ ലുക്സ് ലൈക്ക് സൂപ്പർ ടേസ്റ്റി Team Orange, good presentation, good dimensions, and flavors. Burger and that, meringue burger and that. Spices, chili, and the mix, and our sweetness, and our coffee to flavor, really nice to go on. And kiss to put. In the dessert, le, sweet, salty, chili, bitter, kashpu, all are there. ഇത് എനിക്ക് ரொம்ப ജാസ്തി പിടിക്കും ഒരു ഡിഷിലെ വെൻ ഓൾ ദ ഫ്ലേവേഴ്സ് കം ടുഗെദർ ബ്യൂട്ടിഫുൾ അത് സോസോട് കഷ്പ് ഇസ് വെരി സ്ട്രോങ് അത് മെറാങ് കൂടെ തിന്ന ഇറ്റ്സ് എ ഗുഡ് കോമ്പിനേഷൻ ഐ റിയലി ലൈക്ക് ഇറ്റ് മെറാങ് ഇന്ന് കൊഞ്ചം വെളിയിൽ നിന്ന് കൊഞ്ചം ഇന്നും ക്രിസ്പ് ആകലാമായിരുന്നത് പക്ഷെ കുള്ള ഇറ്റ്സ് നൈസ് ആൻഡ് മാഷ് മെലോയി ആൻഡ് ചൂയി ഇറ്റ്സ് വെരി നൈസ് താങ്ക് യു വളരെ നല്ല പ്രസന്റേഷൻ നല്ല ടേസ്റ്റ് നല്ല സ്വാദുണ്ട് ഇതിനകത്ത് ഓൾ ദ ബെസ്റ്റ് ടീം ബ്ലൂ ഹിന എന്താണ് ഉണ്ടാക്കിയത് ഡിഷിന്റെ പേര് നാടൻ കട്ടിയുള്ള ഖീർ അതിന്റെ കൂടെ ഒരു എരിവുള്ള കോഫി സോസ് ക്രംബിൾ ബ്യൂട്ടിഫുൾ the crunch sweet salty ellam oda combination irukku adle it's beautiful and the kulla kheer ed irukku adru sweet konjam kammi a irukku it's very nice and the barfi ed undakirukke adu pakkathile and the curry leaf powder irundathu adu kooda na ipo thinnen so beautiful combination adle vandu konja spice maadhiri irundhu konja eruva maadhiri irundhathu but and the barfi kuda combine panni and the coconut and curry leaf combination brilliant thank you sir and the sauce the apple sauce is very nice thank but you, I have one sir. Big complaint coffee flavor romba kammi as a dessert enku romba ve pidichathu pache in the task masala coffee and the coffee oda flavor romba ve kammi aayirundhu നമ്മുടെ കരിവേപ്പില അത് നന്നായി ഉണക്കി പൊടിച്ച് അതിൻ്റെ കൂടെ ഇട്ടതുകൊണ്ട്
ആ ഒരു സാധാരണ സ്വീറ്റിൻ്റെ കൂടെ കറിവേപ്പില പോകുമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും. പക്ഷേ ഈ ഒരു കീറിൻ്റെ കൂടെ നമ്മൾ ആ കറിവേപ്പിലയും കൊണ്ട് കഴിച്ചപ്പം സൂപ്പർ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ഷെഫ്. കോക്കനട്ട് യൂഷ്വലി നമ്മളൊരു സാധനം കറിക്കകത്ത് നമ്മൾ തേങ്ങയും മുളകും കറി ലീവ്സും ഇടും. ആ സെയിം ഇത് സ്വീറ്റിലേക്ക് നിങ്ങൾ മാറ്റിയിരിക്കുന്ന ബ്യൂട്ടിഫുൾ. ഓൾ ദി ബെസ്റ്റ്. ടാസ്കിന് നമുക്കൊരു കൺക്ലൂഷൻ വേണം. എന്തായാലും കുറച്ച് കൂടിയാലോചന വേണല്ലോ. അതെ, അപ്പോൾ കൂടിയാലോചിക്കണം. വേഗം നടക്കട്ടെ, ഞങ്ങൾക്ക് വേഗം ഒരു വിന്നർ വേണം. ഓക്കെ ഓക്കെ പ്ലീസ്. അപ്പോൾ അവരുണ്ടാക്കിയ ഡിസേർട്ട് അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മാർക്ക് ഇടാനായിട്ട് നമ്മുടെ ഷെഫ്സ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ മാർക്ക് ഏറ്റ് വാങ്ങാനായിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ? മസാല കോഫിയിൽ പല വെറൈറ്റികൾ ഇവർ ട്രൈ ചെയ്തു. ലാസ്റ്റ് ഇവർ ട്രൈ ചെയ്തത് മസാല കോഫിയിൽ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഒരു ഡിസേർട്ട്, ഒരു സ്വീറ്റ് ഡിഷ് ആയിരുന്നു. സോ അതിൻ്റെ റിസൾട്ട്സ് നമുക്കിനി എന്താണെന്നറിയണം. ഷെഫ്സ് പ്ലീസ് കം ആൻഡ് ജോയിൻ അസ്. അപ്പോൾ ഏതായാലും ഷെഫ്സിൻ്റെ കയ്യിൽ റിസൾട്ട്സ് ഉണ്ട്. ഷെഫ് പ്രദീപ്, നമുക്ക് പതുക്കെ നമ്മുടെ മസാല കോഫി വെച്ചിട്ട് അവരുണ്ടാക്കിയ ഒരു സ്വീറ്റ് ഡിഷിന്റെ റിസൾട്ട്സ് പറയാമല്ലോ പ്ലീസ്. നമുക്ക് പതുക്കെ ആക്കണ്ട, നമുക്ക് വളരെ സ്ട്രെയിറ്റിൽ തന്നെ പോയിക്കളാം അല്ലേ. നമുക്ക് രണ്ടാമതെത്തിയ ടീമിനെ ആദ്യം തീരുമാനിക്കാം. രണ്ടാമതെത്തിയത് മൂന്നാമത് നിൽക്കുന്ന ഇന്ദ്ര മാമിന്റെ ടീം. ടീം ഓറഞ്ച്. ടീം ഓറഞ്ചിനാണ് രണ്ടാം സ്ഥാനം നേടാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോ അവൾക്ക് എത്ര സ്കോർ ഇപ്പോ? സെക്കൻഡ് വന്നിരിക്ക 7 പോയിന്റ്സ്. മിന്നാലെ എത്ര ഉണ്ട്? 17 പോയിന്റ്സ്. 10 പ്ലസ് 7 17 പോയിന്റ്സ് ആണ് ഇപ്പോ ടീം ഓറഞ്ചിന് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ടീം ഓറഞ്ച്. അപ്പൊ ഇനി ഏതാ പറയാൻ പോകുന്നത്? ഇനി ഫസ്റ്റ് ആണോ അതോ തേർഡ് ആണോ അതോ ഫോർത്ത് ആണോ? ഞാൻ ഫോർത്ത് വന്നേക്കാം. ഓക്കെ, അപ്പൊ ഫോർത്ത് പ്ലേസ് വന്നിട്ടുള്ള ടീം ടീം റെഡ്. നിങ്ങളാണ് ഫോർത്ത് പ്ലേസ് വന്നിട്ടുള്ള ഈ ടാസ്കിന്. സോ നിങ്ങൾക്ക് 3 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, മുമ്പ് എത്ര പോയിന്റ്സ് ആയിരുന്നു നിങ്ങൾക്ക്? 11 പോയിന്റ്സ്. 11 പോയിന്റ്സ്. സോ 11 പ്ലസ് 3 14. ഇത് ടോട്ടൽ 14. ഇനി ഏതാ പറയാൻ പോകുന്നത്? ഫസ്റ്റ് ഉണ്ട്, തേർഡ് ഉണ്ട്, ഏത് വേണമെങ്കിലും പറയാം. ഇൻ ദ റൗണ്ട് വിൻ പണ്ണ ദ വിന്നേഴ്സ് ആർ Team Blue. Oh. Congratulations, Team Blue. Team Blue ko etra points po? 10 plus 3 13 and Green 15 15 points. So the winning team is Team Orange. 17 points. 17 points by the team orange are our ee roundil win cheyirikkunna team orange. Congratulations. Nilavuthuvunna pole kaduga vide mulaga vide esha. മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്, മൂന്ന് ടീമിനോട് എതിരിട്ടിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഇവർക്ക് എന്ത് സംഭവിക്കും അതാണല്ലോ നമുക്കിനി അറിയേണ്ടത്. ട്വിസ്റ്റ് പറഞ്ഞോളൂ. ടീം സ്പിരിറ്റ് ആണ്. അടുത്ത എപ്പിസോഡിൽ ഇവൾക്ക് ഒരു സർപ്രൈസ്. അന്ന് എപ്പിസോഡിൽ എത്ര ടീം സ്പിരിറ്റ് ഇവർക്ക് പറക്കലാം. ഓക്കെ ഓക്കെ, മസാല കോഫിയിലുള്ള പോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് സ്പൈസ് ഫീൽ ചെയ്ത് തുടങ്ങി. ആ സ്പൈസിനെസ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡ് മുടങ്ങാതെ കാണണം. തൽക്കാലം ഞങ്ങൾ അടുക്കള വാതിൽ അടയ്ക്കുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ദേ ഷെഫ്. നിറഞ്ഞ പാത്രങ്ങളോടെ വിളമ്പിടാം നാവിൽ നിലാവ് തൂവുന്ന പോലെ കടുകവിടെ മുളകവിടെ ദേ ഷെഫ്.